നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മികച്ച ഇന്ത്യൻ താരം ആര് എന്നുള്ള ചോദ്യത്തിന് എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഒരു ഉത്തരമേ ഉണ്ടായിരിക്കുള്ളൂ. കഴിഞ്ഞ ദിവസത്തിൽ മികച്ച രീതിയിൽ കളിച്ച ഗോവൻ താരമായിട്ടുള്ള ജസൽ കാർണിയറോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ജസൽ കാർണിയറെ കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ സീസണിലും ഇത്തരത്തിൽ മികച്ച ഇന്ത്യൻ താരത്തെക്കുറിച്ച്, ആ സീസണിൽ മികച്ച രീതിയിൽ കളിച്ച ഇന്ത്യൻ താരമായിരുന്നു സഹൽ അബ്ദുൽ സമദ്. അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ സീസണിലും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ഇത്തവണത്തെ മികച്ച ഇന്ത്യൻ താരത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുകയാണ്. ജസൽ കാർണിയറുടെ നിങ്ങളറിയാത്ത കുറച്ച് ഇൻഫർമേഷനുകളെല്ലാം ആയിരിക്കും ഇന്നത്തെ വീഡിയോയിലാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒട്ടേറെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ജസൽ കാർണിയറോ എന്ന് പറയുന്ന ഇന്ത്യൻ താരത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ഒരു ക്ലാരിഫിക്കേഷനോടെ തന്നെ തുടങ്ങാം. ഏറ്റവും കൂടുതൽ ആരാധകർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഈ ഒരു താരത്തിന് ഐ എസ് എല്ലിൻ്റെ എമർജിംഗ് പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് നൽകിയില്ല എന്നുള്ളത്. ലീഗിൽ ഉടനീളം മികച്ച രീതിയിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ് ജസൽ. എന്നാൽ അദ്ദേഹത്തിന് ഐ എസ് എൽ ഇമർജിംഗ് പ്ലെയർ, യുവതാരങ്ങൾ കൊടുക്കുന്ന ഒരു അവാർഡാണ് ഐ എസ് എല്ലിൻ്റെ എമർജിംഗ് പ്ലെയർ അവാർഡ്. ആ ഒരു അവാർഡ് തവണ ജസലിന് കിട്ടിയിരുന്നില്ല. എല്ലാവരും ആഗ്രഹിച്ചതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധകർ പറഞ്ഞിട്ടുള്ളതും ആ ഒരു രീതിയിൽ തന്നെയാണ്. എന്നാൽ ഇതിന് വേണ്ടിയിട്ടൊരു ക്ലാരിഫിക്കേഷൻ തന്നെ ആദ്യമേ തന്നെ നൽകാം. നിലവിലെ ഒരു താരം ഒരു യുവതാരമല്ല എന്നുള്ളതാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഒറ്റനോട്ടത്തിൽ ഒരു യുവതാരമായി തോന്നുമെങ്കിലും 29 വയസ്സുള്ള താരമാണ് ജസൽ കാർണിയറോ. അതുകൊണ്ട് തന്നെ ഇതിന് ആ ഒരു അവാർഡ് കൊടുക്കാൻ സാധിക്കില്ല. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് ജസലിന് 29 വയസ്സ്, ഒരു സീനിയർ താരം എന്ന രീതിയിലാണ് ജസലുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് മറ്റൊരു ക്ലബ്ബിൽ അദ്ദേഹത്തെ കാണാതിരുന്നത്, അല്ലെങ്കിൽ മറ്റ് ഇന്ത്യൻ ടീമിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ജസൽ എന്ന് പറയുന്ന താരത്തെ ആദ്യമായിട്ടാണ് മലയാളി ഫുട്ബോൾ ആരാധകർ കാണുന്നത് തന്നെ? അപ്പോൾ ഇത്രയും ടാലൻ്റ് ഉള്ള ഒരു കളിക്കാരൻ എന്തുകൊണ്ടാണ് എത്ര നാളായിട്ടും ഒരു ടീമിലും ഒരു ക്ലബിലും കളിക്കായിരുന്നത് എന്നെല്ലാം നമുക്ക് പരിശോധിക്കാം. ഇതിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി തന്നെ നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 2014 ജസൽ കാർണിയറോ ഫുട്ബോൾ കരിയർ തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ 23 വയസ്സിൽ ഡെംബോ എസ് സി എന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളി തുടങ്ങുന്നത്. അത് ഐ ലീഗിലെ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന ഒരു ടീമാണ്. നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പൊക്കെ കളിക്കുന്ന ലോക്കൽ ഒരു യുവ ടീമാണ് ഈ ഒരു ഡെംബോ എസ് സി. അപ്പോൾ 2014 ജസൽ കളി തുറങ്ങുന്നത്. എന്നാൽ അവിടെ അധികം മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് 2015 തൊട്ടടുത്ത സീസണിൽ മറ്റൊരു ക്ലബിലേക്ക്, എഫ് സി പൂനെയിലേക്ക് അദ്ദേഹം പോയി. ഐ എസ് എൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ എഫ് സി പൂനെ സിറ്റി അല്ല, ഐ ലീഗിലെ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന എഫ് സി പൂനെ. അവിടെയും അദ്ദേഹത്തിന് കാര്യമായ രീതിയിലുള്ള അവസരം ആ ഒരു ടീം നൽകിയില്ല. കൂടുതൽ അവസരങ്ങൾ കളിക്കാനുള്ള അവസരങ്ങളൊന്നും അവിടെയും ജസലിന് ലഭിച്ചില്ല. പിന്നീടുള്ള ഒരു 3 2016 മുതൽ 2018 വരെ ജസൽ ഒരു ക്ലബിലും കളിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തുകൊണ്ടാണ് ഇദ്ദേഹം മറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കായിരുന്നതെന്ന് നമുക്കിപ്പോൾ വിവരങ്ങൾ ലഭ്യമല്ല. ഗോവൻ ടീമിൻ്റെ സന്തോഷ് ട്രോഫി ടീമിലേക്ക് ഇദ്ദേഹം അംഗമായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ആ ഒരു 3 ജസൽ ഒരു ടീമിന് വേണ്ടിയും ഒരു ക്ലബിന് വേണ്ടിയും കളിച്ചിരുന്നില്ല. പിന്നീട് 2018 ഡെംബോ എഫ്സിലേക്ക് തന്നെ തിരിച്ചെത്തി അദ്ദേഹം. ആ ഒരു സീസണിലും അധികം മത്സരങ്ങളും ഡെംബോ എഫ്സിക്ക് വേണ്ടി കളിച്ചില്ല. പിന്നീട് അദ്ദേഹം തിരിച്ചെത്തുന്നത് സന്തോഷ് ട്രോഫിയിൽ എഫ് സി ഗോവയുടെ ക്യാപ്റ്റനായിട്ടാണ്. 2018-19 സീസണിൽ ഈ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ, സന്തോഷ് ട്രോഫി ടീമിൻ്റെ എഫ് സി ഗോവയുടെ ക്യാപ്റ്റനായിട്ടാണ് ജസൽ തിരിച്ചെത്തുന്നത്. അവിടെ ആ ഒരു ടീമിനെ സെമി ഫൈനൽ വരെ എത്തിക്കാൻ ജസലിന് സാധിച്ചു. ആ ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജസൽ തിരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. ആ ഒരു ഇന്ത്യൻ കേരള ബ്ലാസ്റ്റ് സെലക്ടേഴ്സിൻ്റെ ഒരു കണ്ണിൽപ്പെടുന്നത് ഈ ഒരു സന്തോഷ് ട്രോഫിയിലെ ജസലിൻ്റെ മികച്ച പ്രകടനത്തെ തുടർന്നാണ്. അവിടെ നിന്നങ്ങോട്ട് പിന്നീട് ജസൽ കേരള ബ്ലാസ്റ്റേഴ്സിലും ഇന്ത്യൻ സൂപ്പർ ലീഗിലും കളിച്ചു. പിന്നീടാണ് ഐ എസ് എല്ലിൽ ജസൽ തൻ്റെ കഴിവ് തെളിയിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച രീതിയിൽ കളിച്ചു. ഏറ്റവും എടുത്തു പറയേണ്ടത് ബ്ലാസ്റ്റേഴ്സ് നിരയിൽ 18 ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മത്സരങ്ങളും ഇറങ്ങിയിട്ടുള്ള ഏക താരമാണ് ജസൽ. വിദേശ താരങ്ങളായ മെസ്സി, ബൗളിയാണ് ഏറ്റവും തൊട്ടു പിന്നിലായി ജസലിനുള്ളത്. 17 കളിച്ചു. ജസലാണ് ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് വേണ്ടി കളിച്ചത്. നേരത്തെ പറഞ്ഞ മറ്റ് ക്ലബ്ബുകൾക്ക് വേണ്ടി മറ്റ് മേജർ ലീഗുകളിൽ കളിച്ചിട്ടില്ല എന്ന ഒരു പോരായ്മയും കാണിക്കാതെയാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജസൽ കളിച്ചിട്ടുള്ളത്. ജസലിൻ്റെ പ്രകടനത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത് 5 ജസൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നൽകിയത്. ഏറ്റവും എടുത്ത് പറയേണ്ടത് കൃത്യമായ രീതിയിൽ മുന്നേറ്റ നിരയിലേക്ക് പന്തെത്തിക്കാൻ ഈ ഒരു ലെഫ്റ്റ് ബാക്കായി പോസ്റ്റിൽ കളിക്കുന്ന ജസലിനെ സാധിക്കുന്നുണ്ട് എന്നുള്ളതിനെയാണ്. 5 നൽകാൻ ജസലിന് സാധിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാസുകൾ, 746 പാസുകളും അതോടൊപ്പം തന്നെ 1018 ടച്ചസുമായി ബ്ലാസ്റ്റേഴ്സ് നിരയിൽ 1st പാസുകളുടെ കാര്യത്തിലും ടച്ചസിൻ്റെ കാര്യത്തിലും ജസൽ കാർണിയറോ എന്ന ഗോവൻ താരം. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ക്രോസുകളുടെയാണ്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഏറ്റവും മികച്ച രീതിയിൽ ക്രോസുകൾ നൽകുന്നുള്ളത്. ഈ 5 ഏറ്റവും കൂടുതൽ ഗോൾ വന്നിട്ടുള്ളത് ജസലിൻ്റെ ക്രോസുകളിലൂടെയായിരുന്നു. 55 ക്രോസുകളാണ് ജസൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നൽകിയത്. കൃത്യമായ രീതിയിലുള്ള ക്രോസുകൾ നൽകാൻ ജസലിന് സാധിക്കുന്നുണ്ട്. ഡിഫൻസീവ് പാർട്ടിലേക്ക് വരുമ്പോൾ 22 ഇൻ്റർസെപ്ഷൻ, അതോടൊപ്പം തന്നെ 78 ക്ലിയറൻസുമായി ഡിഫൻസിലും ജസൽ അത്ര പിന്നിലല്ല. ജസലിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഡിഫൻസിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ സവിശേഷതകളിൽ മറ്റൊരു സവിശേഷതയാണ് സെറ്റ് പീസ് സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു താരമാണ് ജസൽ എന്നുള്ളത്.
മികച്ച രീതിയിൽ നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒട്ടുമിക്ക സെറ്റ് പീസിലും കോർണറിലായാലും ഫ്രീകിക്കിലായാലും മികച്ച രീതിയിലുള്ള സാന്നിധ്യം ജസലിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സെറ്റ് പീസിലും ഒരു ഇന്ത്യൻ താരം എന്ന രീതിയിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന താരമാണ് ജസൽ. അപ്പോൾ എന്തുകൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുള്ള ഒരു മികച്ച താരങ്ങളിൽ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിലേക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ള സഹൽ അബ്ദുൾ സമദ്, സന്ദേശ് ലിംഗൻ, അതോടൊപ്പം തന്നെ ആ ഒരു ലിസ്റ്റിൽ മികച്ച ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിലേക്ക് പുതിയൊരു ഇന്ത്യൻ താരം കൂടി എത്തുകയാണ് ഗോവൻ താരമായിട്ടുള്ള ജസൽ. അപ്പോൾ അടുത്ത സീസണിലും ഈ ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2023 വരെ ജസലിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത സീസണിലും ഒരു പരിധിവരെ ജസൽ നമ്മുടെ ടീമിൽ തന്നെ ഉണ്ടാകും. ഇപ്പോൾ ഈ ഒരു രീതിയിൽ കളിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത സീസണിലും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ജസലിന് സാധിക്കും. ഇപ്പം എന്തായാലും അടുത്ത സീസണിൽ ഈ ഒരു ഫോം കീപ്പ് ചെയ്ത് മികച്ച രീതിയിൽ ഈയൊരു പ്രകടനം തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടുത്ത സീസണിലും ജസലിന് പുറത്തെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം എന്തായാലും ഈ ഒരു ജസലിൻ്റെ ഏതൊരു സവിശേഷതയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ജസലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളായിട്ടെല്ലാം കാണാം. ബൈ.